പിതാവ് ഖസാഖിസ്ഥാന്റെ അപ്പോസ്റ്റലിക് നുൻഷ്യയുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പിതാവിനെ നിയോഗിച്ചിരിക്കുന്നു, എത്രത്തോളം ഒരു സന്തോഷവും പിന്നെ പിതാവിൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ആദ്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. മാർപ്പാപ്പയ്ക്ക് എന്മേൽ അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ എനിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഖസാഖിസ്ഥാനിലും കിർഗിസ്ഥാനിലും തജിക്കിസ്ഥാനിലും പ്രവർത്തിക്കാനും ദൈവം തരുന്ന ഈ അവസരത്തെ വളരെ സ്നേഹത്തോടുകൂടിയിട്ട് സ്വീകരിക്കുകയും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും എളിമയോടും കൂടി ആ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു പോകാൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുകയാണ്. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, എന്തെല്ലാം തരത്തിൽ? ഒരു അപ്പസ്തോലിക് നുൻഷ്യ എന്ന നിലയിലുള്ള പ്രവർത്തനം എപ്പോഴും രണ്ട് തലങ്ങളിലാണ്. പ്രാദേശിക സഭയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഏത് രാജ്യത്തേക്ക് അയക്കപ്പെടുന്നു ആ രാജ്യവുമായിട്ടുള്ള ബന്ധം. പ്രാദേശിക സഭയെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക, മാർപ്പാപ്പായുമുള്ള ബന്ധത്തിൽ ഒരു പാലമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധ സിംഹാസനവും ഖസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരുടെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കുക, അത് നേതൃത്വം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ നുൻസിയോമാരുടെ പ്രവർത്തന മേഖലയിൽ പെട്ടതാണ്. ഇവയെല്ലാം എളിമയോടുകൂടിയും വിനയത്തോടുകൂടിയും ചെയ്യുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പുതിയ നിയോഗം മലങ്കര സഭയ്ക്കും തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷം അത് മലങ്കര സഭയോടുള്ള ഒരു ആഭിമുഖ്യം പിതാവ് അങ്ങനെ നോക്കി. മലങ്കര സഭയാണ് എന്നെ വിശ്വാസത്തിൽ ജനനം നൽകിയത്. അപ്പോൾ ഒരു മാതാവിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആ കൃതജ്ഞതയും മലങ്കര സഭയോട് എനിക്കുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ വിശ്വാസപരമായ ജീവിതത്തിലും മലങ്കരയുടെ ആധ്യാത്മികത, മലങ്കരയുടെ വീക്ഷണം, മലങ്കരയുടെ ഐക്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു മാർഗദർശിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്നേഹത്തോടും ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടും കൂടിയാണ് ഞാൻ മലങ്കര സഭയെ നോക്കി കാണുന്നത്. മറ്റൊരു കാര്യം വെച്ചാൽ ഖസാഖിസ്ഥാൻ ഉൾപ്പെടെയുള്ള മൂന്ന് രാജ്യങ്ങളാണ് പിതാവിന് ചുമതല വന്നിരിക്കുന്നത്. അപ്പം ആ പിതാവ് ഇതിനോടകം തന്നെ ആ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് അതിലേതെങ്കിലും ഭാഗങ്ങൾ എന്തെങ്കിലും വെല്ലുവിളികളായിട്ട് നിറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവിടെ പോയതിനു ശേഷം മാത്രമേ എനിക്ക് ഈ രാജ്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ചെറുതായിട്ട് വായിച്ച് മനസ്സിലാക്കിയ സ്ഥിതി അനുസരിച്ച് ഇൻ്റർ റിലീജിയസ് ഡയലോഗിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖസാഖിസ്ഥാൻ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം പരിശുദ്ധ പിതാവ് ഖസാഖിസ്ഥാനിൽ വരാനുള്ള കാരണം പോലും ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർ റിലീജിയസ് ഡയലോഗിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.